ബ്രോഡ്കാസ്റ്റ് ടിവിയുടെ പ്രിയപ്രേക്ഷകർക്ക് സത്യമറിയാൻ എന്ന സംവാദ പരമ്പരയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേദിയൊരുക്കിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പടന്നക്കാട് ഗുഡ്ഷപ്പേട് പള്ളി അങ്കണമാണ്. ഈ ചർച്ചയിൽ ഇവിടെ അതിഥികളായി എത്തിയിരിക്കുന്നത് KCYM തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ കാഞ്ഞങ്ങാട് മേഖലയിൽ നിന്നുള്ള യുവജനങ്ങളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപതാംഗവും അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് പാണ്ഡാനി അച്ഛനുമാണ്. അച്ഛനെയും പ്രിയ യുവജന സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഈ സംവാദത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. മരണം, മരണാനന്തര ജീവിതം, ഈ വിഷയത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധാരാളം ചർച്ച ചെയ്തിരുന്നു. അതിന്റെ തുടർചർച്ചകളാണ് ഈ എപ്പിസോഡിലും നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചർച്ചകൾ ഇവിടെ ആരംഭിക്കാം. അച്ഛാ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ മരിച്ചതിന് ശേഷം പള്ളിയിലേക്ക് നമ്മുടെ മൃതസംസ്കാര യാത്ര പള്ളിയിലെത്തിയതിനു ശേഷം അതിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിടവാങ്ങുന്നതിനൊരു പ്രാർത്ഥന പാട്ട് ചെല്ലാറുണ്ട്. അപ്പോൾ നമ്മൾ കാർന്നോമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സമയത്താണ് ആത്മാവ് വിട്ടുപോകുന്നതെന്നൊക്കെ. ഇതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ? ഇത് പണ്ട് മുതൽ ഒരു കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ്, ഇതിലെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ആത്മാവ് ഏതെങ്കിലും പാട്ട് കേട്ടേച്ച് ഓടുന്ന ഒരു ജീവിയല്ല ആത്മാവ് എന്ന് പറയുന്നല്ലേ. അതായത് ആത്മാവ് എപ്പോൾ വേർപിരിയുന്നു, അതാണ് മരണസമയം. ഇതേക്കുറിച്ച് സഭയുടെ പ്രബോധനം ഇതാണ്, ഒരു വ്യക്തി മരിക്കുന്ന നിമിഷത്തിൽ തന്നെ അറ്റ് ദ വെരി മോമെന്റ് ഓഫ് ഡെത്ത് മോക്സ് മോർത്തും എന്നാണ് അതിനെക്കുറിച്ചുള്ള സഭാപ്രബോധനം. ആ വ്യക്തി മരിക്കുന്ന നിമിഷത്തിൽ തന്നെ, അതായത് ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഞാൻ ഈ കസേരയിൽ ഇരുന്ന് മരിച്ചു, അല്ല ഇവിടുന്ന് താഴെ വീണ് മരിച്ചു എന്നങ്ങ് വിചാരിക്കുക. എന്നെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വല്ലതും പറ്റിയ ഞാൻ സമാധാനം പറയണമല്ലോ എന്ന് വിചാരിച്ച. അപ്പോൾ ഞാൻ വീണ് മരിച്ച് ഇവിടെ തലയിടിച്ച് വീണ് മരിച്ചു. മരിച്ചാൽ ആ നിമിഷത്തിൽ എന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ നിന്ന് പിരിയുകയും ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തുകയും ചെയ്യും. അപ്രകാരം എന്റെ ആത്മാവിനെ ദൈവം വിധിച്ച് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തിക്കുന്ന പ്രക്രിയയ്ക്കാണ് തനതു വിധി എന്ന് നാം പറയുകയും ചെയ്യും അല്ലേ. പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഒരു വ്യക്തിയുടെ മരണ നിമിഷത്തിൽ തന്നെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നു, അല്ലാതെ ആത്മാവ് ഒരു പാട്ടും കേൾക്കാൻ കാത്തിരിക്കുന്നില്ല. ആത്മാവ് മ്യൂസിക് കേട്ട് ഒഴുകിപ്പോകുന്ന ജീവിയല്ല, മറിച്ച് ആത്മാവ് മരണ നിമിഷത്തിൽ തന്നെ, അഥവാ ആത്മാവിന്റെ വേർപിരിയലിനെയാണ് മരണം എന്ന് നാം വിശേഷിപ്പിക്കും. അച്ഛാ, ഈ കാർന്നോമാർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് കേട്ടാണ്, മറ്റേ മരിച്ചു കഴിഞ്ഞാല് അതിന്റെ മരണാനന്തര ചടങ്ങ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ആത്മാവ് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോവുള്ളെന്ന്, മരണാനന്തര ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് ആത്മാവ് ഭൂമിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്, അതിന്റെ സത്യാവസ്ഥ? അതായത് മൃതസംസ്കാര ശുശ്രൂഷയുടെ പാട്ട് കേൾക്കുന്നത് വരെ പോലും അവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കില്, ഈ ഏതെങ്കിലും ശുശ്രൂഷ ഇപ്പൊ 7-ഓ 41-ഓ കഴിയുന്നത് വരെയും ആത്മാവ് ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാല്, ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് അങ്ങനെ ആത്മാവിന്റെ സ്വാധീനം ഈ മണ്ണിലില്ല. അതേസമയം ചില മതങ്ങള്, ചില ഭാരതീയ മതങ്ങളും സംസ്കാരങ്ങളും ഇപ്രകാരമുള്ള ചില ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് ശേഷക്രിയകൾ വേണ്ട വിധം ചെയ്തില്ല എങ്കിൽ ആത്മാവ് ഇതിലെല്ലാം അലഞ്ഞു നടക്കും എന്നൊക്കെയുള്ള ചിന്താഗതി ഇതര മതങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലുണ്ട്. അതിനെ കടമെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ക്രൈസ്തവർ ഇപ്രകാരമുള്ള ചില തെറ്റിദ്ധാരണകൾ രൂപീകരിച്ചിട്ടുള്ളത്. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഈ ധാരണകൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, മരണ നിമിഷത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ ആത്മാവ് ആ വ്യക്തിയെ വിട്ട് നിത്യമായും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ പോകുന്നു. ശരീരം ഉയർത്ത് യുഗാന്ത്യത്തിൽ യേശുവിന്റെ രണ്ടാം വരവിൽ ശരീരം ഉയർത്ത് ഈ ആത്മാവിനോട് ചേരും എന്നത് സത്യമാണ്. അതുവരെയും ആത്മാവ് ശരീരത്തിൽ നിന്ന് അകലെയാണ്.
മരിച്ച ഉടനെ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നുണ്ടെങ്കിൽ മരണം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ക്രിയകൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? മരണം കഴിഞ്ഞ ക്രിയകളുടെ ലക്ഷ്യമെന്ത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ആത്മാവിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും വേർപെടുത്തി ഓടിച്ചു വിടുകയാണ് നമ്മുടെ മരണാനന്തര ക്രിയകളുടെ ലക്ഷ്യമെങ്കിൽ അത് ലക്ഷ്യം, അത് അർത്ഥമില്ലാത്ത പണിയാണ്. ക്രൈസ്തവന്റെ മരണാനന്തര ക്രിയയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മാവിനെ ഓടിക്കൽ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഈ തട്ടിയും മുട്ടിയും നിൽക്കുന്ന ആത്മാവിനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പുകച്ചും ഊതിയും ഓടിച്ചു വിടുകയാണ്, അതിന്റെ ശല്യം ഒഴിവാക്കലാണ് മരണാനന്തര ക്രിയയുടെ ലക്ഷ്യമെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം എന്താ? ക്രിസ്ത്യാനി മരണാനന്തര ക്രിയകൾ നടത്തിയിട്ട് മൂന്നിനാണേലും ഏഴിനാണേലും നല്ല തീറ്റയും തിന്ന് ഒന്നിച്ചിരുന്ന് തിന്നേച്ചിട്ട് അവര് കണ്ണും തുടച്ചേച്ചല്ല ക്രീം തൂത്തോണ്ടാ പോകുന്നത് അല്ലേ, നല്ല തീറ്റയും തിന്നേച്ചാ പോകുന്നു. എന്താണ് ക്രിസ്ത്യാനിയുടെ മരണക്രിയകളുടെ ലക്ഷ്യം? ഒന്നേ ഉള്ളൂ, എന്റെ പ്രിയപ്പെട്ടയാള് മരിച്ച് ദൈവസന്നിധിയിലെത്തി ആ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുകയാണ്. ആ വ്യക്തിക്ക് വ്യക്തിപരമായി ഏതെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ അവരൊന്നാകെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതാണ് നമ്മുടെ മരണാനന്തര ക്രിയകളുടെ ലക്ഷ്യമെന്ന് പറയുക. അല്ലാതെ ആത്മാവിനെ വേർപെടുത്താനുള്ള, ആത്മാവിനെ ആട്ടിയകറ്റാനുള്ള ഏതെങ്കിലും കർമ്മമായിട്ട് മരണാനന്തര ക്രിയകളെ വ്യാഖ്യാനിച്ചാൽ മാത്രമേ അത് അർത്ഥശൂന്യമാകുന്നുള്ളൂ. ഈയിടെയായിട്ട് ഈ അടുത്ത് ഞാൻ ഒരു സിനിമ കണ്ടു, ഈച്ച എന്നാണ് അതിന്റെ പേര്. അതിൽ പ്രതികാരദാഹിയായ നായകൻ മരിക്കുകയും വീണ്ടും ഒരു ഈച്ചയായി ജനിച്ച് പ്രതികാരം തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരിച്ച ശേഷം നമുക്ക് വീണ്ടും ഒരു ജന്മം ഈ ഭൂമിയിലുണ്ടോ? മരിയായുടെ ചോദ്യത്തില് ഈച്ചയായിട്ട് നായകൻ പുനർജനിച്ച് പ്രതികാരം ചെയ്യുന്ന കഥ അത് സിനിമയിൽ സാധ്യമാണ്. പക്ഷേ അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. കാരണം എന്താണ്? മരിച്ച ഒരാത്മാവും ഇവിടെ വന്ന് ആരെയും ഉപദ്രവിക്കാനോ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ ഇതിലെ ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് മാത്രമല്ല അത് അസാധ്യവുമാണ് എന്നാണ് തിരുസഭ അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സിനിമയിലെ ഈച്ചയ്ക്ക് വരാം, പക്ഷേ യഥാർത്ഥ ആത്മാവിന് ഈച്ചയായിട്ടോ പൂച്ചയായിട്ടോ നമ്മുടെ ഇടയിൽ വരാൻ സാധിക്കില്ല. കാരണം അതിന്റെ തത്വം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് തത്വം? മരിച്ച ആത്മാവ് മരണനിമിഷത്തിൽ തന്നെ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് നിത്യതയുടെ ഭാഗമായി ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, അതല്ല എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിക്കഴിഞ്ഞു. ഇനി ആത്മാവ് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയേയില്ല. ആത്മാവിന് ശരീരവുമായി ചേരാനുള്ള ഏക അവസരം ഏതാണ്? ദൈവം നമ്മുടെ ശരീരത്തെ യുഗാന്ത്യത്തിൽ ഉയർപ്പിക്കുമ്പോൾ മാത്രമാണ്. ഇതിന് ഏക അപവാദമായി പറയാവുന്നത് സ്വർഗത്തിലെ വിശുദ്ധാത്മാക്കളെ ദൈവം തന്റെ സന്ദേശവാഹകരാക്കി ഈ ഭൂമിയിലേക്ക് അയക്കാറുണ്ട്. അതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, യോസേപിതാവ് പ്രത്യക്ഷപ്പെട്ടു, അന്തോനീസ് പുണ്യാളം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ ഉള്ളതോ ആയ പ്രതികാരദാഹിയായ ആത്മാക്കളൊന്നും ഈ മണ്ണിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്നില്ല എന്നുള്ള സത്യം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരാത്മാവിന്റെയും പ്രതികാരം ആവശ്യമില്ല. കാരണം വചനം പറയുന്ന എന്താണ്? ദൈവത്തിന്റേതാണ് പ്രതികാരം, ദൈവം പ്രതികാരം ചെയ്യും, തെറ്റ് ചെയ്തവനെ ദൈവം ശിക്ഷിക്കും. അല്ലാതെ അതിനുവേണ്ടി ആരും ഈച്ചയായിട്ട് വരേണ്ട കാര്യമില്ല, അതിനുവേണ്ടി ആരും ഏതെങ്കിലും വേഷം കെട്ടി വരേണ്ട കാര്യമില്ല. പ്രതികാരം എന്റേതാണ്, ഞാൻ പ്രതികാരം ചെയ്യും എന്ന് ദൈവം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അന്യായത്തിൽ മരിച്ചുപോയ ആത്മാക്കളെ നിങ്ങൾ സമാധാനമായിട്ട് അവിടെ കഴിഞ്ഞുകൊള്ളുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി നടത്തിത്തരും എന്നതാണ് ദൈവത്തിന്റെ നിലപാട്. അതാണ് വെളിപാട്. ആ വെളിപാടിനെ വിശ്വസിക്കുകയാണ് നാം ചെയ്യേണ്ടത്.
ഇപ്പം അച്ഛൻ പറഞ്ഞു ആത്മാക്കൾക്ക് ഒരു നരകത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുറപ്പാണുള്ളത് ഇവിടുന്ന് പോയ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തുന്നുണ്ടെന്നുള്ളത്? നരകത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പും ഇല്ല എന്നർത്ഥം. ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തിൽ പോയവർ വരുന്നു എന്നുള്ളതിന് നമുക്ക് ഉറപ്പുണ്ട്. അതാണ് വിശുദ്ധരുടെ പ്രത്യക്ഷീകരണങ്ങൾ. അതുപോലെ വിശ്വസനീയമായ ഒരു നരകാത്മാവിന്റെ പ്രത്യക്ഷീകരണം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നരകത്തിൽ പോയ ആത്മാക്കൾ തിരിച്ചു വരില്ല എന്ന് നമ്മൾ അസന്നിഗ്ധമായി പറയുക. ഈ നരകത്തിൽ പോയ സ്വർഗത്തിൽ പോയ ആത്മാക്കൾ തിരിച്ചു വരുന്ന അവരുടെ ഏതെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ നിർവഹിക്കാനോ ഇവിടെ മറന്നു വെച്ചുപോയ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോകാനോ ഒന്നും അല്ല വരിക. അവർ വരുന്നെന്തിനാ? ദൈവത്തിന്റെ സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നുള്ളത്. സ്വർഗത്തിന്റെ ഹിതം ഭൂമിയെ അറിയിക്കുക. മാലാഖമാരെ പോലെ ദൈവത്തിന്റെ ദൂതരായി സന്ദേശവാഹകരായാണ് അവർ വരുന്നത്. അല്ലാതെയുള്ള ഭൗമിക സമ്പർക്കങ്ങൾ ആത്മാവിനില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. അച്ഛാ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടോ? ആ ടിൻഡോ ചോദിച്ചത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ലേ ഇല്ല. കാരണം എന്താ? ആത്മാവിന് ഒന്നാമത് ആത്മാവിന് നടക്കാൻ കാലില്ല. അലഞ്ഞു നടക്കണമെങ്കിൽ കാല് വേണം. അതില്ല എന്ന് മാത്രമല്ല ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇല്ല. അതെവിടെ പോയി? ദൈവത്തിന്റെ വിധിവാചയം കേൾത്ത ആ നിമിഷത്തില്, മരണ നിമിഷത്തില് എവിടെ പോയി? അത് അതിന്റെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം അനുഭവിക്കാൻ അത് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തി. അതുകൊണ്ട് മരണശേഷം ആത്മാക്കൾ ഇതിലെ അലഞ്ഞു നടക്കുകയാണ് എന്നും അത് പലരെയും ബാധിക്കും സ്വാധീനിക്കും അവര് നമ്മളെ കൊണ്ട് അരുതാത്തത് പലതും ചെയ്യിപ്പിക്കും എന്നൊക്കെ തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്ന ചില വിഘടിത ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ഒന്നും പേര് ഞാനിവിടെ വെളിപ്പെടുത്താനോ പരസ്യപ്പെടുത്താനോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്ന പല പ്രബോധകരുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ടിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്, മരിച്ചവരുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്ന്. ഇല്ല, മരിച്ചവരുടെ ആത്മാക്കൾ മരണ നിമിഷത്തിൽ തന്നെ ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ നരകാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ മരിച്ച ഒരാത്മാവും ഒരിടത്തും അലയുന്നില്ല. അതെവിടെയാണ്? നിത്യതയുടെ ഭാഗമായി അത് മാറ്റപ്പെട്ടു എന്നതാണ് സത്യം. അച്ഛാ, ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകള് പ്രധാനപ്പെട്ടത് ഒപ്പീസാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ വേണ്ടി ഈ ഒപ്പീസ് എന്ന കർമ്മം ചൊല്ലണമെന്ന് നിർബന്ധമായ ഒരു കാര്യമാണോ? ഒപ്പീസ് എന്ന കർമ്മം ചൊല്ലണമെന്ന് നിർബന്ധമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഒപ്പീസ് എല്ലി കിട്ടാത്ത ആത്മാക്കളെല്ലാം നരകത്തിൽ പോവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. സഭ അപ്രകാരം പഠിപ്പിക്കുന്നുമില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ഏത് പ്രാർത്ഥനയും ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിനും മോക്ഷപ്രാപ്തിക്കും ഉപകരിക്കും എന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛാ, ഹിന്ദു ആചാര പ്രകാരം അവർ വിശ്വസിക്കുന്നത് മരണശേഷം ആത്മാവ് കാലം കൊണ്ടുപോകും എന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഇടയിൽ, അതായത് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഹൈന്ദവ വിശ്വാസ പ്രകാരം മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ കാലൻ യമൻ കൊണ്ടുപോകുന്നു എന്നാണ് ഹൈന്ദവർ വിശ്വസിക്കുക. ക്രൈസ്തവരതിന് സമാനമായി കാലം കൊണ്ടുപോകുന്നതിന് പകരം കാലി കൊണ്ടുപോകും എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവന്റെ വിശ്വാസം, ഹൈന്ദവ വിശ്വാസത്തെ നമ്മൾ അവര് യമൻ ഒരു ദേവനായിട്ട് കരുതും, ആ ദേവൻ ഈ ആത്മാവിനെ സ്വീകരിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അതിനെ വിലയിരുത്താൻ നമ്മൾ ആരുമല്ല. അതേസമയം ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക? ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തിയുടെ മരണ നിമിഷത്തിൽ ആ വ്യക്തിയെ ദൈവം വിധിച്ച് ആ വ്യക്തി സ്വർഗത്തിന് അർഹമാകുന്നെങ്കിൽ ആ വ്യക്തിയെ ദൈവത്തിന് സ്വന്തമായി,
ആ വ്യക്തി നരകത്തിനാണ് അർഹമാകുന്നത് എങ്കിൽ ആ വ്യക്തി സാത്താന് അധികാരമുള്ള വ്യക്തിയായി തീർന്നു. ഇതാണ് സഭാവിശ്വാസം. ശുദ്ധീകരണ സ്ഥലത്തിലാണ് എങ്കിൽ നിശ്ചിത കാലത്തെ വിശുദ്ധീകരണത്തിന് ശേഷം ആ വ്യക്തി സ്വർഗത്തിൽ ദൈവത്തിന് അധീനമായി തീരുന്നു. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. അച്ഛാ, ചില സിനിമകളിൽ നാം കാണുന്നുണ്ട് ഈ ഇരുമ്പ്, ഉപ്പ്, ചൂല് എന്നീ സാധനങ്ങൾ ഉള്ള സ്ഥലത്ത് ആത്മാവ് വരുന്നില്ല. അതിന്റെ പൊരുൾ എന്താണ്? ഇരുമ്പ്, ഉപ്പ്, ചൂല് ഇതൊക്കെ ആത്മാവിന് പേടിയാണ്. ചൂലിന് അടിക്കുമെന്ന് പേടിച്ചായിരിക്കും ആത്മാവ് വരാത്തത്. ഉപ്പ് ദേഹത്തെറിഞ്ഞാല് ആത്മാവിന് നീറുമായിരിക്കും അല്ലേ. ഇരുമ്പും ചിലപ്പോൾ അടിക്കാൻ വളരെ ശക്തമായൊരു ഉപകരണം ആയതുകൊണ്ട് വരാത്തതാണോ? ഇത് കേവലം സങ്കല്പങ്ങളാണ് ടിൻഡോ. അത് വാസ്തവത്തിൽ ഇതിലൊന്നും വിശ്വാസപരമായോ ദൈവിക വെളിപാടുപരമായോ യാതൊരു അർത്ഥവുമില്ലാത്തതാണ്. പണ്ടൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു കുരിശ് കാണുമ്പോൾ പിശാച് ആത്മാവ് വരികയല്ല. അത് കുറെ കൂടി അർത്ഥപൂർണമായിരുന്നു. കാരണം എന്താണ്? ഈ കുരിശാണ് സാത്താനെ തോൽപ്പിച്ചത്, ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്തിയത് കുരിശായിരുന്നു. അതുകൊണ്ട് കുരിശുള്ളിടത്ത് ഇത് വരില്ല എന്ന് പറയുന്നു. അത് കുറെ കൂടി അർത്ഥപൂർണമായ ഒരു സങ്കല്പമായിരുന്നു. എന്നാൽ ഇന്ന് കുരിശിനെയും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും സംസ്കരിക്കാൻ വേണ്ടി ചില കലാകാരന്മാർ കണ്ടുപിടിച്ചതാണ് കുരിശിന് പകരം എന്താണ്? ചൂല്, ഉപ്പ്, ഇരുമ്പ് ഇതൊക്കെ കൈപ്പിടിച്ചാൽ മതി എന്ന പുതിയ സങ്കേതങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ഏതാണ്? കുരിശിനെ സംസ്കരിക്കുക, കുരിശിന്റെ പ്രാധാന്യത്തെ നിസാരവൽക്കരിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ചില നിരീശ്വരവാദ ചിന്തകരാണ് ഇപ്രകാരമുള്ള വിവരദോഷങ്ങൾ ആധികാരികമായി ചിത്രീകരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. പ്രേക്ഷക ശ്രദ്ധ നേടി പിടിച്ചുകൊണ്ടിരിക്കുന്ന എസ്ര എന്ന സിനിമയിൽ ദിബുക്ക് എന്നൊരു പെട്ടിയുണ്ട്. അതിൽ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളും അദ്ദേഹത്തിന്റെ മുടിയും എല്ലാം വെച്ച് ആത്മാവിനെ ആവാഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് സാധ്യമാണോ? എസ്ര സിനിമയിലെ ഒന്നാമത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഈ ചോദ്യത്തിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമയില് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്നുകൊണ്ട് കൃത്യമായി പറയാൻ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ചോദ്യത്തിൽ നിന്നും ഇതിനു മുമ്പ് എന്നോട് ഈ വിഷയം വിശദീകരിച്ചിട്ടുള്ളവരുടെ വിലയിരുത്തലിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് മരിച്ചുപോയവരുടെ ചില അവശിഷ്ടങ്ങൾ, അവരുടെ ശരീര അവശിഷ്ടങ്ങൾ പ്രത്യേകമാം വിധം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നും സമയത്തിന്റെ തികവിൽ ആത്മാവിന് പ്രതികാരം ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒക്കെയുള്ള അവസരമുണ്ടാകും എന്നുള്ള ഒരു യഹൂദ വിശ്വാസം ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട്. അതാണ് ആ കഥയുടെ തന്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇപ്രകാരം യഹൂദ പാരമ്പര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ബൈബിൾ എഴുതപ്പെടുന്ന കാലത്തോ ആരംഭ ആദിമ നൂറ്റാണ്ടുകളിലോ ഇപ്രകാരമുള്ള ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 16-ാം നൂറ്റാണ്ടിലെ ചില യഹൂദ എഴുത്തുകാർ വളർത്തിയെടുത്ത ഒരു സങ്കല്പമാണ്. അമുക് എന്ന് പറയുന്ന ഒരു യഹൂദ എഴുത്തുകാരൻ ഇപ്രകാരം ഒരു സങ്കല്പം വളർത്തിയെടുത്തിരുന്നു. അതായത് ഈ പേരിലുള്ള ഒരു പെട്ടിയിൽ ഈ വ്യക്തിയുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ആത്മാവ് അതിവിടെ കുടിയിരിക്കുമെന്നും ആ വാക്കിന്റെ അർത്ഥം തന്നെ കുടിയിരിക്കുക, സമ്പർക്കത്തിലാവുക എന്നുള്ളതാണ്. ഈ ദിബുക് എന്ന ദാബാക് എന്ന ക്രിയയിൽ നിന്നാണ് ഹീബ്രുവിൽ ഈ പദം വരുന്നത്. ദിബുക് എന്ന് പറഞ്ഞാൽ ആവസിക്കുക, സമ്പർക്കത്തിലാകുക, കുടിയിരുത്തുക എന്നൊക്കെയാണ് ഈ പദത്തിന്റെ ആത്യന്തികമായ അർത്ഥം. അതുകൊണ്ട് ആ ഒരു സങ്കല്പം എന്നല്ലാതെ യഹൂദ മതത്തിൽ ഇപ്രകാരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. നമ്മുടെ നാട്ടിലെ പല സങ്കല്പ കഥകളും ചിലർ രൂപീകരിക്കുന്നത് പോലെ യഹൂദനായ ഈ എഴുത്തുകാരൻ
രൂപീകരിച്ച ഒരു സാങ്കല്പിക കഥ മാത്രമാണ്. ആ കഥയെ അനുകരിച്ചുകൊണ്ട് അനുവർത്തിച്ചുകൊണ്ട് മലയാളത്തിൽ ഇപ്രകാരം ഒരു കഥ ഈ എഴുത്തുകാര് സംവിധായകര് രൂപപ്പെടുത്തിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതിന് ചരിത്രപരമായോ വസ്തുതാപരമായോ യഹൂദ വിശ്വാസവുമായോ കാര്യമായ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രത്യേകം പെട്ടി കണ്ടാൽ ആരും പേടിക്കേണ്ടതില്ല, അതിനകത്തൊരാത്മാവും അടങ്ങിയിരിപ്പില്ല. കാരണം എന്താണ്? ക്രൈസ്തവ വിശ്വാസം നമ്മെ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, മരണശേഷം ഒരാത്മാവിനെയും ഒരു പെട്ടിയിലും ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആത്മാവ് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ അവിടുത്തെ വിധി കേട്ട് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തിക്കഴിഞ്ഞു. അച്ഛോ, ഈ ബന്ധുക്കളോ മറ്റ് വേണ്ടപ്പെട്ടവരോ മരിച്ചുപോയാൽ ഫെസായിക്ക് അപ്പം മുറിക്കരുതെന്നും വിവാഹം പോലുള്ള മറ്റ് ആഘോഷ കർമ്മങ്ങൾ ഒഴിവാക്കണമെന്നും ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട്. ഈ പാരമ്പര്യത്തിന്റെ ശരിയായ അടിസ്ഥാനം എന്താണ്? അച്ഛാ, അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്കൊരു ചോദിക്കാനുള്ളത്, ഇപ്പം അമ്മലിങ്ങനെ പറയുകയുണ്ടായി നമ്മള് ഇത്തരം പെസഹായിക്കും ക്രിസ്മസിനൊക്കെ അതൊക്കെ ഒഴിവാക്കി നമ്മൾ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. പക്ഷെ നമ്മൾ മരണശേഷം നമ്മൾ നല്ലൊരു ജീവിതത്തിലോട്ടാണ് പോകുന്നത്, നമ്മൾ പുനരുത്ഥാനത്തിലോട്ട് അങ്ങോട്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പം അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മൾ അതിനുവേണ്ടി ദുഃഖിച്ച് ഇതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? യെസ്, ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയാൽ പിന്നെ ആ കുടുംബത്തിൽ കല്യാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വരതറിഞ്ഞ് നിൽക്കേണ്ടി വരും അല്ലേ? അങ്ങനെ ഒരു പതിവില്ല. നമ്മളുടെ കാഴ്ചപ്പാടും ഒരു പാരമ്പര്യ വിശ്വാസവും അനുസരിച്ച് മരിച്ചവരോടുള്ള ആദരവിന്റെ സൂചകമായി ആദ്യത്തെ 41 ദിവസങ്ങള് ഇപ്രകാരമുള്ള ആഘോഷം നടത്താൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ വിശ്വാസപരമായി അതിൽ വിരുദ്ധമായതൊന്നുമില്ല. എങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ സംസ്കാരവുമായി ഇവിടുത്തെ ക്രൈസ്തവർ അനുരൂപപ്പെട്ടതിനാല് ഇവിടുത്തെ ഭാരത ക്രൈസ്തവർ പുലർത്തുന്ന ഒരു ആചാരമാണ് 41 ദിവസത്തേക്ക് ആ വീട്ടിൽ ആഘോഷങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ആ വീട്ടിൽ കല്യാണങ്ങൾ നടത്തുന്നതിനോ മറ്റാഘോഷങ്ങൾ നടത്തുന്നതിനോ തടസ്സങ്ങളില്ല എന്ന് നാം തിരിച്ചറിയും. രണ്ടാമത്തെ ചോദ്യം ഈ ഫെസഹായുമായി ബന്ധപ്പെട്ട ചോദ്യം. ഫെസഹായുമായി ബന്ധപ്പെട്ട ഒരു ആചാരം ഇതാണ്. കാരണം ഫെസഹായുടെ അപ്പം മുറിക്കുന്ന ആരാണ്? ആ വീട്ടിലെ കാരണവർ മുറിക്കണം എന്നതാണ് ആ വീട്ടിലെ പതിവ്. ഫെസഹായുടെ പതിവ് അതാണ്. അതുകൊണ്ട് കാരണവർ സ്ഥാനത്തുള്ള, അതായത് കുടുംബനാഥന്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തി ആ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തില് അല്ലെങ്കിൽ ആ അപ്പന്റെ മക്കളുടെ ഭവനങ്ങളില് ആ വർഷം പെസഹ അപ്പം ഉണ്ടാക്കില്ല. കാരണം എന്താണ്? ഇതുവരെയും തങ്ങൾക്ക് പെസഹ അപ്പം മുറിച്ചു തന്ന അപ്പൻ ഈ വർഷം തങ്ങളോടൊത്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി യഹൂദർ പുലർത്തിയിരുന്ന ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികള് യഹൂദ പാരമ്പര്യം അതേപടി അനുധാവനം ചെയ്തവരായതുകൊണ്ട് അവരും ആ പാരമ്പര്യം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ആരംഭത്തിൽ അത് കാരണവർ സ്ഥാനത്തുള്ള അഥവാ കുടുംബനാഥന്റെ സ്ഥാനത്തുള്ള അല്ലെ കുടുംബനാഥയുടെ സ്ഥാനത്തുള്ള അപ്പൻ അഥവാ അമ്മ മരിച്ചാൽ മാത്രമേ ഇപ്രകാരം പെസഹ അപ്പം പുഴുങ്ങുന്ന പതിവ് വേണ്ട എന്ന് വെക്കുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് വളർന്ന് കുടുംബത്തിൽ ആര് മരിച്ചാലും ആ വർഷം അപ്പം പുഴുങ്ങുന്നില്ല എന്നുള്ള, പെസഹായിക്ക് അപ്പം പുഴുങ്ങുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചു. അത് പാരമ്പര്യവുമായി ചേർന്നു പോകുന്നൊരു പതിവല്ല, മറിച്ച് പാരമ്പര്യവുമായി ചേർന്നു പോകുന്ന പതിവ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബനാഥന്റെ കുടുംബനാഥയുടെ സ്ഥാനത്തുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അപ്പം മുറിക്കരുത് എന്നല്ല, ആ വീട്ടിൽ അപ്പം പുഴുങ്ങരുത് എന്നും, എന്നാൽ അതൊരു കൂട്ടായ്മയുടെ പ്രതീകമായി അയൽ വീടുകളിൽ നിന്ന് ആ വീട്ടിൽ അപ്പം എത്തിച്ചു കൊടുക്കണം എന്നുമാണ് നാം പരമ്പരാഗതമായി ആചരിച്ചു പോകുന്നത്. അതൊരു യഹൂദ ആചാരത്തിന്റെ ഭാഗമാണ്. എബിൻ ചോദിച്ചതുപോലെ ഇപ്രകാരം ഒരു ആചാരം നിർബന്ധമായും പാലിക്കണോ? മരിച്ചവരെ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ
ദൈവത്തോടെ ആനന്ദിക്കുമ്പോൾ മരിച്ചവരെ കുറിച്ചുള്ള ഈ ഒരു അങ്കലാപ്പിനോ അല്ലെങ്കിൽ ദുഃഖാചരണങ്ങൾക്കോ ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാല് മരിച്ചവർ സ്വർഗത്തിലെത്തി എന്ന ഉറപ്പ് കിട്ടുന്നത് വരെയും നമുക്ക് ചില ആദരവുകളും ചില മുൻകരുതലുകളും ചില പ്രായശ്ചിത്ത പ്രവൃത്തികളും അനുഷ്ഠിക്കുന്നത് അർത്ഥവത്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അച്ഛൻ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവളുടെ മേത്ത് ബാധ കയറിയതാണ്. ബാധ കയറിയെന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ച ഒരാളുടെ ആത്മാവ് ജീവനുള്ള ഒരാളുടെ ദേഹത്ത് പ്രവേശിക്കുന്നതിനെയാണ്. പക്ഷെ അത് സാധ്യമാണോ? ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ബാധ കയറുക, ഭൂത കയറുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. അതേസമയം ക്രൈസ്തവ സൈറ്റാനിക് പൊസിഷൻ, അതായത് പിശാച് ബാധയെ ക്രൈസ്തവർ, അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന നിലയിലെങ്കിലും അംഗീകരിക്കുന്നു. അത് നമുക്ക് വിശ്വാസമനുസരിച്ച് സ്വീകാര്യമായ ഒരു കാര്യമാണ്. അതേസമയം പരേതരുടെ ആത്മാക്കള് ജീവിച്ചിരിക്കുന്നവരെ ബാധിച്ചു സ്വാധീനിച്ചു എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് അസാധ്യമായ വസ്തുതയാണ്. പലപ്പോഴും മരിച്ചവരുടെ സ്വരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചേഷ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് പിശാച് കാണിക്കുന്ന ചില മിമിക്രികളായിട്ട് അല്ലെങ്കിൽ അനുകരണങ്ങളായിട്ട് അതിനെ മനസ്സിലാക്കാം. പലപ്പോഴും മനഃശാസ്ത്രം പറയുന്നു ഇത് ഒരു വ്യക്തിയുടെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഒരു വ്യക്തി തന്നെ തന്റെ മനസ്സിന്റെ അബോധ തലങ്ങളിൽ മറ്റൊരു വ്യക്തിയായി സ്വയം രൂപാന്തരപ്പെടാൻ നടത്തുന്ന പ്രക്രിയയാണ് പലപ്പോഴും ഇപ്രകാരമുള്ള ബാധകളായി പരിണമിക്കുന്നത് എന്ന് തിരിച്ചറിയാം. മരണം, മരണാനന്തര ജീവിതം, ഈ വിഷയത്തിനുള്ളിലെ വസ്തുതകളാണ് നാം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രസക്തമായ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.